ബജറ്റിൽ എന്റെ ജില്ല തുടരുന്നു. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, കുട്ടനാട് വികസനമാണ്, 200 കോടിയാണ് കുട്ടനാട് വികസനത്തിന്. ലോവർ കുട്ടനാട് സംരക്ഷണ പദ്ധതിയുണ്ട്. അതുപോലെ ഏറ്റവും കൂടുതൽ ഭീഷണിയാവാറുള്ള വെള്ളപ്പൊക്കത്തിന്റെ ആ ഭീഷണി തടയാനുള്ള പദ്ധതിക്ക് തുക മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ ആലപ്പുഴയെ സംബന്ധിച്ച് പ്രതീക്ഷിച്ച എല്ലാം ബജറ്റിൽ ഉണ്ടായിരുന്നു. വിവരം തന്നെ. പ്രധാനപ്പെട്ട ബജറ്റിൽ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന് കുട്ടനാടിൻ്റെ വികസനം തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് കുട്ടനാടിനെ കരകയറ്റുന്നതിനുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ തന്നെയാണ്. അതിൽ പ്രധാനമായും 50 കോടി രൂപ മാറ്റിവെച്ചിരിക്കുന്നത് വേമ്പനാട് കായലിൻ്റെ ആഴംകൂട്ടിലടക്കമുള്ള പ്രക്രിയകളാണ്. കാരണം പ്രളയാനന്തരം പലയിടങ്ങളിലും എക്കൽ വന്ന് നിറയുകയും കുട്ടനാട്ടിലേക്ക് വെള്ളം സംഭരിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് പമ്പയും അച്ചൻകോവിലും ഒക്കെ എക്കൽ നിറഞ്ഞ് കരകവിഞ്ഞൊഴുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ മണൽ നീക്കം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇത്തവണത്തെ ബഡ്ജറ്റ് അത് കണക്കിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. 50 കോടി രൂപയാണ് അത്തരത്തിൽ മണൽ നീക്കത്തിനായി മാറ്റിവെച്ചിട്ടുള്ളത്. മറ്റൊന്ന് തോട്ടപ്പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. തോട്ടപ്പള്ളിയിൽ പമ്പയുമായി ബന്ധപ്പെട്ട് തോട്ടപ്പള്ളിയിലേക്കുള്ള ഒഴുക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ പദ്ധതികൾ ഉണ്ട്. അത്തരത്തിൽ AS കനാൽ അടക്കമുള്ളവ വികസിപ്പിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ മണൽ നീക്കിക്കൊണ്ട് അഴിമുഖം വികസിപ്പിച്ച് പരമാവധി ശേഷിയിൽ ജലം പുറന്തള്ളുക എന്നുള്ളതാണ്. അതിനുവേണ്ടി തുക മാറ്റിവെച്ചിട്ടുണ്ട്. 5 കോടി രൂപയാണ് അത്തരത്തിൽ ഉള്ള മണൽ നീക്കം അടക്കമുള്ളവയും ഒപ്പം തന്നെ പഴയ കനാലുകളൊക്കെ വികസിപ്പിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത്. പിന്നെ പ്രധാനപ്പെട്ടത് കർഷകരുടേതാണ്. നെല്ലിൻ്റെ താങ്ങുവില, നെല്ല് സംഭരണത്തിൻ്റെ വില കൂട്ടിയിട്ടുണ്ട്. കർഷകർക്ക് നൽകുന്ന തുകയിൽ വർധനവുണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കുട്ടനാട്ടിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് വെള്ളപ്പൊക്കം ഒഴിഞ്ഞാലും പലയിടങ്ങളിലും വെള്ളത്തിൽ തന്നെ തുടരുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ വീടുകളുടെ പുതിയ പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള പഠനമടക്കമുള്ള കാര്യങ്ങൾക്കും തുക മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പിന്നെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്ത് ഒട്ടുമിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന ടൂറിസത്തിൻ്റെ സാധ്യതകൾ, ടൂറിസത്തിന് ഉള്ള ഗുണഫലങ്ങളൊക്കെയും ആലപ്പുഴയ്ക്കും കിട്ടും. പ്രധാനമായും തുറമുഖ വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ചിട്ടുള്ള പദ്ധതികളാണ്. തുറമുഖം കേന്ദ്രീകരിച്ചും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ടൂറിസത്തിൻ്റെ പലിശ കുറഞ്ഞ വായ്പ, അതായത് ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയുള്ള ടൂറിസം പലിശ കുറഞ്ഞ വായ്പകൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം പ്രധാനമായും കായൽ ടൂറിസമാണ് ആലപ്പുഴ കേന്ദ്രീകരിച്ചുള്ളത്. അപ്പോൾ ഹൗസ് ബോട്ടുകൾ അടക്കമുള്ള ആളുകൾ വലിയ പ്രതിസന്ധിയിൽ മുന്നോട്ട് പോകുന്നൊരു സാഹചര്യവും, ഒപ്പം ഹോം സ്റ്റേകൾ അടക്കമുള്ളവ അവ ഇനി പുതിയ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾക്കുള്ള കൈത്താങ് എന്നുള്ള രീതിയിലാണ് പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് പലിശ കുറച്ചുകൊണ്ട് ഒപ്പം തന്നെ സബ്സിഡികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വായ്പകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴയെ സംബന്ധിച്ച്, കായൽ ടൂറിസത്തെ സംബന്ധിച്ച് ഏറ്റവും നിരാശകരമായ കാര്യമെന്ന് പറയുന്നത് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ടൂറിസം രംഗത്തുള്ള ആളുകൾ കരുതിയിരുന്നു. പക്ഷേ അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങളോ വിശദാംശങ്ങളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. കാരണം 3000 ഹൗസ് ബോട്ടുകളുള്ള ആലപ്പുഴ പുന്നമട കായലിൽ അത് മാലിന്യ സംസ്കരണത്തിന് മറ്റു മാർഗ്ഗങ്ങളില്ല. അത് നിരാശയാണ്. പിന്നെ KSDP സംബന്ധിച്ചും പ്രഖ്യാപനങ്ങൾ ഇല്ല എന്നുള്ളതാണ് ആലപ്പുഴയെ സംബന്ധിച്ച് നിരാശ ഉള്ള കാര്യങ്ങൾ. എങ്കിൽ പോലും കയറിന് വന്നിട്ടുള്ള താങ്ങ് 117 കോടി രൂപ, കഴിഞ്ഞ ടേമിൽ 112 ആയിരുന്നു, അത് 117 ആയി വർദ്ധിപ്പിച്ചു എന്നത് സന്തോഷകരം തന്നെയാണ്. നന്ദി ശരണ്യ. പത്തനംതിട്ടയിൽ നിന്ന് ശശി നാരായണൻ ചേരുന്നുണ്ട്. ശശി, ശബരിമലയ്ക്ക് വേണ്ടി